മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മളിൽ ധാരാളം പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓരോ മനുഷ്യൻ്റെയും സൃഷ്ടി ജഗദീശ്വരനാണ് നടത്തുന്നതെങ്കിൽ നമ്മളെല്ലാം ജഗദീശ്വരൻ്റെ സൃഷ്ടിയാണെങ്കിൽ നമ്മളിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും നന്മകളും തിന്മകളും എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവും ഈശ്വരൻ തന്നെയല്ലേ? അതുകൊണ്ട് ഒരാൾ കള്ളനായി കൊലപാതകിയായി മാറിയെങ്കിൽ അത് ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഏത് തരത്തിലുള്ള ഉത്തരം പറഞ്ഞാലും അതിനെ എതിർക്കാം, പുച്ഛിക്കാം, അംഗീകരിക്കാം, നിഷേധിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഒരു വ്യക്തി കള്ളനായിട്ടോ തെമ്മാടിയായിട്ടോ മറ്റൊരാൾക്കും ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, മറ്റൊരാൾക്കും ഇയാൾ കാരണം ഒരു പ്രോബ്ലവും ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ, അതിൽ വ്യാവഹാരിക ലോകത്തിന്, സമൂഹത്തിന്, ഭരണയന്ത്രത്തിന് പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരാളെ ദൈവം കള്ളനായിട്ട് സൃഷ്ടിച്ചു. ആ കള്ളൻ മറ്റൊരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കുക. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ സമൂഹം അതിലിടപെടില്ല. കള്ളനാണെങ്കിൽ അങ്ങനെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വശം. ഇനി പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യത്തില് ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വ്യാവഹാരിക ലോകത്തില് അത് കൈകാര്യം ചെയ്തേ മതിയാവും. പക്ഷെ അയാൾ ആ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ചിട്ട് ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒരു വരി നന്നായിട്ട് പറയുന്നുണ്ട്. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിദ്യേനമിഹ വൈരിണം. ഓരോ വ്യക്തിയിലും കാമം അത്യാഗ്രഹം ഉണ്ടാവുന്നുണ്ട്. ചില വ്യക്തികളിൽ ആഗ്രഹത്തിന് ലിമിറ്റ് ഉണ്ട്, വളരെ ലോ ലെവലിലുള്ള ആഗ്രഹം. ചില വ്യക്തികളിൽ മീഡിയം ലെവലിലുള്ള ആഗ്രഹം. ചില വ്യക്തികളിൽ അതിയായ അത്യാഗ്രഹം. ഇങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളിൽ ചെറിയ രീതിയിൽ ദേഷ്യം വരാറുണ്ട് കുറച്ച് സമയത്തേക്ക്. ചില വ്യക്തിയിൽ മീഡിയം ലെവലിൽ കുറേ നേരത്തേക്ക് ദേഷ്യം ഉണ്ടാവും. ചില വ്യക്തികളിൽ ദേഷ്യം എന്നുള്ളത് വാശിയുടെ ലെവലിലേക്ക് പോകാറുണ്ട്. അപ്പോൾ വ്യത്യസ്ത വ്യക്തികളിൽ കാമവും ക്രോധവും ആ വ്യക്തിയിൽ നിലനിൽക്കുന്ന സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നീ മൂന്ന് ഡിഫറൻ്റ് പ്രപ്പോർഷനിലുള്ള ഗുണങ്ങൾ, സാത്വിക ഗുണം എല്ലാ വ്യക്തിയിലുമുണ്ട്, രാജസികമായിട്ടുള്ള ഗുണവും എല്ലാ വ്യക്തിയിലുമുണ്ട്, താമസികമായിട്ടുള്ള ഗുണം അല്ലെങ്കിൽ ദോഷവും എല്ലാ വ്യക്തിയിലുമുണ്ട്. അതിൽ രജോഗുണത്തിൽ നിന്നുദയം ചെയ്യുന്നതാണ് അത്യാഗ്രഹവും വാശിയും. ഇത് ചില വ്യക്തികളിൽ വളരെ കൂടുതലാണ്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും നോക്കുക, പാവക്കയിലെ കയ്പ്, നെല്ലിക്കയിലെ കയ്പ്, കടുക്കയിലെ കയ്പ്, അതുപോലെ തന്നെ കാരസ്കരം, ആവണക്കിൻ്റെ കയ്പ്. ഈ കയ്പ് എന്ന് പറയുന്നത് ചില പ്രോഡക്റ്റുകളിലെ പ്രകൃതി ഉണ്ടാക്കുന്നതാണ്. ചിലതിലെ എരിവ്, ചിലതിലെ ചവർപ്പ്, ചിലതിലെ മധുരം, ഇത് ഓരോന്നിലും പ്രകൃതി വ്യത്യസ്ത രീതിയിൽ സൃഷ്ടിക്കുന്നു. പ്രകൃതി എന്ന് വേണമെങ്കിൽ അത് പറയാം, ദൈവം എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഈ വ്യത്യസ്ത മനുഷ്യരിലും ഇതേപോലെയുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അത്യാഗ്രഹം,
അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ ഏറ്റക്കുറച്ചില്, അതുപോലെ തന്നെ വാശി ദേഷ്യത്തിന്റെ ഏറ്റക്കുറച്ചില്. ഇത് എങ്ങനെയാണോ പാവക്കയിലും കടുക്കയിലും നെല്ലിക്കയിലും കയ്പുള്ളത്, കുരുമുളകിലും മുളകിലും ഇഞ്ചിയിലും എരിവുള്ളത്, ആപ്പിളിലും ഓറഞ്ചിലും മധുരമുള്ളത്, അതേപോലെ ചില വ്യക്തികളുടെ രാജസീക ഗുണങ്ങളിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ഈ രണ്ട് നെഗറ്റീവ് ക്വാളിറ്റികൾ. ആഗ്രഹം എല്ലാ മനുഷ്യർക്കും വേണം, നല്ലതാണ്. അത് അത്യാഗ്രഹമാവുന്നതാണ് പ്രശ്നമാവുന്നത്. ദേഷ്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്, കുറച്ചൊക്കെ ആവശ്യമാണ് മനസ്സിനെ ബാലൻസ് ചെയ്യിക്കാനായിട്ട്. സപ്രസ് ചെയ്യുന്നതിന് പകരം റിലീസ് ചെയ്യുമ്പോൾ ദേഷ്യത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ, പ്രകടനങ്ങൾ, പ്രദർശനങ്ങൾ ഉണ്ടാവും. അത് കൂടുതലാവുമ്പോഴാണ് വാശിയായിട്ട് വരിക. ഈ രണ്ടെണ്ണം അത്യാഗ്രഹവും വാശിയും രജോ ഗുണസമുദ്ഭവ, ഒരു വ്യക്തിയിലുള്ള രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് മഹാശനോ മഹാപാപ്മ, സർവ നന്മ നിറഞ്ഞ ഗുണങ്ങളെയും ഇല്ലാതെയാക്കുകയും തിന്മ ചെയ്ത ലെവലിലേക്ക് അയാളെ, മഹാപാപ്മ പാപകർമ്മം ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കും. ഇപ്പൊ കരിഞ്ചന്ത, കള്ളനോട്ട്, അതുപോലെ കള്ളക്കടത്ത് ഒക്കെ ചെയ്യുന്നത് ശരിക്ക് അത്യാഗ്രഹം കൊണ്ടാണ്. ആഗ്രഹം കൊണ്ടല്ല, പെട്ടെന്ന് പണക്കാരനാവണം, കുറേയധികം പൈസ സമ്പാദിക്കണം, അത് എളുപ്പ വഴിയിൽ ചെയ്യുകയും വേണം. ഒരു തരത്തിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ല, ഇപ്പൊ നന്മയുടെ വഴിയിലൂടെ അല്ലാതെ തിന്മയുടെ കുറുക്കു വഴിയിലൂടെ ധനാഢ്യനും സമ്പത്തും സുഖവും സന്തോഷവും സൗകര്യവും ലഭിക്കണമെന്ന് ധരിച്ച് മുമ്പോട്ട് പോകുന്ന ആ സ്വഭാവം അയാളുടെ മനസ്സിലും ഇന്ദ്രിയത്തിലും ബുദ്ധിയിലും ഈ അത്യാഗ്രഹം പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതാണ് അയാളെ കൊണ്ടത് ചെയ്യിക്കുന്നത്. അപ്പൊ പല നല്ല ഗുണങ്ങളും അയാളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണം ഇതാണ്. മഹാശനോ മഹാപാപ്മ, കുറേയധികം തിന്മകൾ അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതും അത് തന്നെയാണ്. അതാണ് ഈ വാശിക്ക് വിദ്യേനമിഹ വൈരീണം. അതായത് ഒരു വ്യക്തിയില് അത്യാഗ്രഹവും വാശിയും, കാമയേഷ ക്രോധയേഷ, ആ വാശിയാണ്. ഈ അടുത്ത കുറേ ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ നോക്കുക, ഒരു കുട്ടി മലയാളം സംസാരിച്ചു എന്ന പേരിൽ വീഴാൻ പോകുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞു എന്ന പേരിൽ, മറ്റൊരു കുട്ടി വീഴാൻ പോകുമ്പോൾ അറിയാതെ അടുത്തിരുന്ന ടീച്ചറെ ഒന്ന് പിടിച്ചു എന്ന പേരിൽ, അതല്ലെങ്കിൽ പഠിച്ചില്ല എന്ന പേരിൽ, അല്ലെങ്കിൽ വൈകി വന്നു എന്ന പേരിൽ, ഒരു തരത്തിൽ ആ കുട്ടിയോടുള്ള വാശി തീർക്കലാണ് ഒരു ലേബൽ ഷർട്ടിൽ ഒട്ടിക്കുക, വെയിലത്ത് നിർത്തുക, ഒറ്റക്കാലിൽ നിർത്തുക, അങ്ങനെയുള്ള കുറേ തിന്മകൾ ചെയ്യുക, അതൊരുതരം വാശിയാണ്. ടീച്ചേഴ്സിനുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റിനുള്ള വാശിയാണ്. ആ വാശിയാണ് തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത്. ഒരു അതിൻ്റെ ഉടമസ്ഥൻ്റെ മകളുടെ വാശി നിറഞ്ഞ, ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളും പ്രയോഗങ്ങളും മുഖഭാവവും എല്ലാമാണ് അത് എത്തിച്ചത്. അപ്പൊ ശരിക്കും ഈ വാശിയും ദേഷ്യവും പരിധിക്കപ്പുറം വ്യക്തികളിൽ ഉണ്ടാവുന്നത് വ്യാവഹാരിക ലോകത്തിൽ അവരുടെ തന്നെ തിന്മയ്ക്കും നാശത്തിനും അത് കാരണമാവും. പാരമാർത്ഥിക ലോകത്തിൽ ഒരു വ്യക്തിക്ക് അത്യാഗ്രഹമുണ്ട് അല്ലെങ്കിൽ വാശിയുണ്ട്, അത് മറ്റൊരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ സമൂഹം അതിൽ ഇടപെടില്ല. അതയാളുടെ ജന്മസ്വഭാവമാണ് എന്ന് നമ്മൾ പറയും. അയാളുടെ ജന്മസ്വഭാവമാണ്, അതുകൊണ്ട് മറ്റൊരാൾക്ക് കുഴപ്പമില്ല, എങ്കിലും സമൂഹം ഇടപെടില്ല. അപ്പൊ വ്യാവഹാരിക ലോകത്തില് ഒരു വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചവനാണെങ്കിലും, ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിലും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിലും, അതിനകത്ത് തിന്മകള് സ്വതസിദ്ധമായിട്ട് മനം, ഇന്ദ്രിയം, ബുദ്ധി അതിലുണ്ട് എങ്കിൽ, അത് മറ്റുള്ളവർക്ക് നെഗറ്റീവാകുന്നു എങ്കിൽ, ആ വ്യക്തിയെ സമൂഹത്തിന് നിയന്ത്രിക്കേണ്ടി വരുന്നു.
അതുകൊണ്ട് സമൂഹത്തിന് കയ്യും കെട്ടിയിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വ്യക്തിയിലുണ്ടാകുന്ന നന്മകളെ സമൂഹം അംഗീകരിക്കുന്നത് പോലെ നന്മകളെ സമൂഹം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തിന്മകളെ നിയന്ത്രിക്കുകയും ഇല്ലാതെയാക്കുകയും ചെയ്യുന്നതും വ്യാവഹാരിക ലോകത്തിൽ ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അവിടെ എന്റെ മനസ്സിലുള്ള കള്ളത്തരം, അത് എന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്നിലുള്ളതാണ്, അതുകൊണ്ട് ആ കള്ളത്തരം നിങ്ങൾ അംഗീകരിച്ചുകൊള്ളണം എന്ന് പറയുന്നത് വ്യാവഹാരിക ലോകത്തിൽ അനുവദനീയമല്ല. രണ്ട് തരത്തിലുണ്ട്, സൃഷ്ടിക്കില് ഏത് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിലും അത് വ്യക്തി സ്വയം റിഫൈൻ ചെയ്ത് മൃഗജന്യമായ ജന്തുജന്യമായിട്ടുള്ള നെഗറ്റീവുകളിൽ നിന്ന് ഈ ഇന്റലക്ച്വലി ഗ്രോത്ത്, അതുപോലെ തന്നെ അക്കാഡമിക്കൽ ഗ്രോത്ത്, സോഷ്യൽ ഗ്രോത്ത്, സൈക്കോളജിക്കൽ ഗ്രോത്ത്, മെന്റൽ ഗ്രോത്ത്, എക്കണോമിക്കൽ ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഗ്രോത്ത്, ആ വളർച്ചയുടെ ഓരോ സ്റ്റെപ്പിൽ വരുമ്പോൾ വ്യക്തിയിൽ ഉണ്ടാവുന്ന സ്വതസിദ്ധമായിട്ടുള്ള തിന്മകൾ പോലും റിഫൈൻ ചെയ്ത് സംസ്കരിച്ചെടുക്കേണ്ടത് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഭഗവത്ഗീതയിലെ വരി, കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം, അവനവന്റെ തന്നെ ശത്രുവായിട്ടാണ് അവനവനിൽ ഇത് രണ്ടും നിലനിൽക്കുന്നത്. ഇത് ആ വ്യക്തിയിലുള്ള സർവ നന്മകളെയും ഇല്ലാതെയാക്കുന്നു. മാത്രമല്ല, അയാളെ കൊണ്ട് ഒത്തിരി അധികം തിന്മകൾ അയാളിലുള്ള ഈ നെഗറ്റീവ് ചെയ്യിക്കുന്നു എന്നും ഓർമ്മിക്കുക. അതില്ലാതെയാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്, സംസ്കരിച്ചെടുക്കൽ എന്ന് പറയുന്നത്. പ്രണാമം, നമസ്കാരം.